ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമുള്ളൊരു വീഡിയോ ഉണ്ടെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാടായിട്ട് അങ്ങനെ നോമ്പൊക്കെ ആയപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി, അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പം അങ്ങനെ മടിയായി തുടങ്ങിയിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ 27-ാം ദിവസത്തിൽ നമ്മുടെ ആ ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ എപ്പോഴും ചെയ്യാറുള്ളത് കറി രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി രാവിലെ, അതിൻ്റെ ആ ഒരു പണി രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടിയുടെ ആ ഒരു ഇതൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ദിവസം തന്നെ നമ്മളൊരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി അടുത്തൊരു ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ 26-ാമൊക്കെ ആണല്ലോ. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അരി ആ ഒരു അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് അത് ഉമ്മയുണ്ട ചെയ്യാറുള്ളത്. നെയ്യപ്പത്തിൻ്റെ ഉണ്ണിയപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ഉമ്മയിട്ട് ചെയ്യാറുള്ളത്. നമ്മൾ ഈ ഒരു പുതിയ ഐറ്റം സ്നാക്കുകൾക്ക് മാത്രമേ കേട്ടോ നമ്മൾ തലയിടാറുള്ളൂ. അപ്പോൾ അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള ഒരു മാവിലേക്കായിട്ട് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇതുപോലെ നല്ലപോലെ കുറുക്കി എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ആക്കി എടുത്തിട്ടുള്ളത്. അത് വെള്ളം അധികമാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഒരു ബാറ്റർ നമ്മളൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുത്തിട്ട് അതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നുള്ള് അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ നടുഭാഗത്തിലൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചില ടൈമിലൊക്കെ ചെറുപഴം ചേർക്കാറുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ ചെറുപഴമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പൊന്തി വന്നില്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കണ്ടില്ല, ഉള്ളിലൊക്കെ നല്ലപോലെ ആരെടുത്തിട്ട് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നെയ്യപ്പം ഉണ്ടാക്കാൻ നിന്നിരുന്ന ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളിവിടെ ഞാനും ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ തീരാറുണ്ട് കേട്ടോ. ഈ ഒരു അടുക്കളയിലാണെങ്കിലും രണ്ടാളുള്ളതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ആ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കേട്ടോ ദോശ ചുടാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഒരു അധികം പണിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ കേട്ടോ ചെയ്യാറുള്ളത്. ദോശയാണ് അതിന് കൂട്ടിയൊക്കെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനാകുമ്പോൾ നമുക്ക് തലേ ദിവസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചുട്ടെടുക്കാനായിട്ട് വളരെ സിമ്പിളാണല്ലോ. നമ്മൾ പത്തിരി നൂൽപുട്ടാറ ഐറ്റത്തിനൊക്കെ നമ്മൾ തിരക്ക് പിടിച്ച ദിവസത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മൊത്തം പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് നമ്മൾ രാവിലെ ഒരു ഉച്ച സമയം വരെ ഉള്ളതിൽ ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കലും അതുപോലെ ഫ്രൂട്ട്സ് കട്ടിയൽ അങ്ങനെയുള്ള ചായ വെക്കൽ, ചോറ് വെക്കൽ, അതൊക്കെ നമ്മൾ ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ ചെയ്യാറുള്ളത്. ദസറ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ നിൽക്കാറുള്ളത്. അപ്പോൾ അതിന് ശേഷം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ ഇതിനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു കുരുക്കൊക്കെ മാറ്റിയെടുക്കുകയാണ്. നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു തൊലിയോട് കൂടി അടിച്ചു വെക്കാറില്ല കേട്ടോ. നീരെടുത്തിട്ട് കുരു കളഞ്ഞെടുത്തിട്ട് ചെയ്യാറാണ്. നമ്മൾ ഒരു തൊലിയിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് പൈപ്പ് വരും. അപ്പോൾ വലിയ നാരങ്ങ ആവുകൊണ്ട് തന്നെ ഒരു നാരങ്ങയുടെ നീരിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ അതുപോലെ ഒരു 2-3 ഏലക്കയും, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അസമോക്കായിട്ട് ചെറിയൊരു ആപ്പിളിൻ്റെ പീസ് ഇട്ടിട്ട് ആപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം ഉള്ളവൾ കുടിക്കുക. അപ്പോൾ ഈ ഒരു ഇതിലിട്ട് അടിച്ചതായിരുന്നു കേട്ടോ. ഇത് ഇക്ക കത്തൻ തന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കുകയാണ് ടേബിളിൽ.
ഫ്രൂട്ട്സായിട്ടിന്ന് ആപ്പിളും പിന്നെ അതുപോലെ വീട്ടിലുണ്ടായിട്ടുള്ള ചെറുപഴമായിരുന്നു കേട്ടോ, അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ 27-ാമത്തെ സ്പെഷ്യൽ നെയ്യപ്പം, പിന്നെ നമ്മുടെ ഇന്നത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റെസിപ്പി ഉണ്ടായി, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന സ്നാക്ക് ഞാനായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് മറന്നു കേട്ടോ, അത് പിന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ, ചെറിയ അനിയനും അതുപോലെ ഉപ്പയൊക്കെ വർക്കിന് പോയിട്ട് അവർ എത്താണ് വൈകും. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ 4 പേര് മാത്രമാണ് ഉണ്ടാവാറുള്ളത്, പിന്നെ ഹസ്ബോളും. അപ്പോൾ ആ ഒരു സ്നാക്ക് നമ്മൾ ഓർമ്മ വന്ന സമയത്ത് പിന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമുക്ക് വാട്ടാനും ഉള്ളി വാട്ടാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പിന്നെ ചിക്കനൊന്നും വേണ്ട. പിന്നെ നമ്മൾ നോമ്പ് തോന്നതിന് ശേഷം ഒരു വെള്ളവും സ്നാക്കൊക്കെ കഴിച്ചതിന് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാറില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന അർജൻറ് കൊണ്ടാണ് കാത്തിക്കാതെ ആദ്യം തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അസമുകൾക്ക് നല്ല രസമാണ് കേട്ടോ, ആ കൊച്ചപ്പാടും ബഹളമായിട്ട്. അപ്പോൾ നമ്മളെടുക്കണമൊക്കെ ആർക്കും വേണ്ടി വരും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കുകയും ചെയ്യും, അപ്പോൾ കൂടെ തന്നെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പുതുറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇതുവരെ മടിപിടിച്ചിരുന്ന പോലെയല്ല ഇനി അങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.